ായ ദേവദാസൻ കവുകാട്ട് മാത്യു മിത്രാപ്പോലീറ്റായുടെ പ്രത്യേകമായിട്ടുള്ള ഒരു അനുസ്മരണ ദിനമായിരുന്നല്ലോ ഇത്. റോമില് പഠിച്ച അച്ഛന്മാരാണ് ഇവിടെയുള്ള ഒത്തിരി പേര്. റോമിൽ ചെല്ലുമ്പോൾ ഏറ്റവും ആകർഷകത്വമുള്ള ഒരു പടം നമ്മളവിടെ പള്ളിയിൽ കാണുന്നത് ഈശോ മത്തായിയെ വിളിക്കുന്ന കരവാജിയോ വരച്ച ഒരു പടമാണ്. ഈശോയുടെ മുഖത്തു നിന്ന് പ്രകാശം ചുങ്കക്കാരനായ മത്തായിയുടെ മുഖത്തേക്ക് നല്ലതുപോലെ തെളിഞ്ഞു നിൽക്കുന്നു. ആ മേശയിൽ കുറച്ച് പണവും ഒരു കുപ്പി മഷിയും ഒരു പേനായും പിന്നീട് അദ്ദേഹം എഴുതാനുള്ള സുവിശേഷത്തിലേക്കുള്ള ഒരു ഒരു സൂചനയാണ്. ആ ചിത്രം പിന്നീട് ഒരുപാട് ദിവ്യശാസ്ത്രജ്ഞന്മാര് പഠിച്ചിട്ടുണ്ട്. സെയിന്റ് ബീഡ് മത്തായിയെ കുറിച്ച് പറഞ്ഞ കാര്യം അതാണല്ലോ, മിസരാന്തോ ആത്തുക്വേ എലിജന്തോ, കാരുണ്യപൂർവം അവനെ നോക്കിയിട്ട് ഈശോ അവനെ വിളിച്ചു. നമ്മളുടെ ഇവിടുത്തെ പരിശുദ്ധ പിതാവ് മെത്രാനായപ്പോൾ എടുത്ത ആപ്തവാക്യവും ഇതാണ്, കാരുണ്യപൂർവം നോക്കി കർത്താവ് വിളിച്ചു. കവുകാട്ട് പിതാവിന്റെ ജീവിതം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പരിശോധിക്കുമ്പോഴെല്ലാം കരുണയുടെ ഈ മുഖത്തെക്കുറിച്ച് വലിയ പിതാവും ലോകത്തിൽ പിതാവും എല്ലാം ഇവിടെ സംസാരിച്ചത് അതുതന്നെയാണ്. നമ്മൾ കരുണയുടെ ഈ വർഷത്തിൽ നമ്മൾ മദ്ബഹായിൽ തൂക്കിയിരിക്കുന്ന ആ ലോഗോ മിസരിക്കോർദസ് സിക്കുത്ത് പാത്തർ, പിതാവിനെ പോലെ കരുണയുള്ളവനായിരിക്കണം. ഇന്നത്തെ ഈ സമ്മേളനം നമുക്ക് നൽകുന്ന സന്ദേശം അതാണെന്നാണ് ഞാൻ കരുതുന്നത്. കവുകാട്ട് പിതാവിനെ പോലെ കരുണയുള്ളവരായിട്ട് പെരുമാറാൻ നമുക്ക് സാധിച്ചാല് നമ്മളുടെ സഭയില് വളരെ വലിയ അധ്യാത്മിക ആഴമുള്ള വിപ്ലവം സൃഷ്ടിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും. പിതാവിന്റെ ചിന്തകളും ഇടയലേഖനങ്ങളും എല്ലാം അതായിരുന്നു. പിതാവ് ഒരുപാട് സഹിച്ചിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്. കുടിയേറ്റം, കുടിയിറക്ക്, വിദ്യാഭ്യാസ ബില്ല്, അങ്ങനെ ആ കാലഘട്ടത്തിലുണ്ടായ ഒരുപാട് കാര്യങ്ങളിൽ പിതാവ് വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം പിതാവിനെ നമ്മൾ ഓർത്തിരിക്കുന്നത്, ആ പിതാവ് എത്ര ചെറുതായാലും എത്രമാത്രം വേദനിച്ചാലും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറണം. നമ്മുടെ ഒരു ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഫിയാത്ത് ജുസ്തീസിയ റുവാത്ത് ചേളും, സ്വർഗമിടിഞ്ഞാലും ഞാൻ എന്റെ കാര്യം നടപ്പാക്കിയിരിക്കും. പിതാവ് നേരെ തിരിച്ചാണ് വിചാരിച്ചത്, ഞാൻ എത്രമാത്രം സഹിച്ചാലും എന്റെ സഹനത്തിലൂടെ സ്വർഗം പണിയപ്പെട്ടുകൊണ്ടിരിക്കണം. ആ ഒരു വലിയ ആധ്യാത്മികമായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് നൽകി നമ്മളുടെ സഭയെ വളർത്തി വലുതാക്കിയ ശ്രേഷ്ഠനായ ഒരു ആചാര്യനാണ് കവുകാട്ട് പിതാവ്. പിതാവിന്റെ വീട് പ്രവിത്താനം പാലായിലാണ്. പ്രവിത്താനം വികാരിയും കവുകാട്ടുകാര് പലക്കാരെല്ലാവരും കൂടി ഇരിപ്പുണ്ട്. 150-ൽ അധികം ആളുകളെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകൾ തന്നെയാണ്. എന്റെയും ഇടവക അതാണ്, കവുകാട്ട് പിതാവിന്റെ ഇടവക പ്രവിത്താനം തന്നെയാണ്. പിന്നീട് അതിന്റെ ഒരു ഭാഗം തിരിഞ്ഞ് കയ്യൂര് ഇടവകയായിട്ട് മാറിയതാണ്. എന്റെ മാതാപിതാക്കളും കവുകാട്ട് കുടുംബവും പിതാവും എല്ലാമായിട്ടും വളരെ അടുത്ത സ്നേഹ ബന്ധം എക്കാലവും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ആ ഒരു വലിയ നിറവിന്റെ ഹൃദയ സന്തോഷത്തിന്റെ തികവിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സമയപരിമിതി മൂലം ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. വയലിൽ പിതാവ് കുഞ്ഞച്ഛന്റെ കാര്യത്തെക്കുറിച്ച് വലിയ ശ്രദ്ധയുള്ള ആളായിരുന്നു രാമപുരത്ത് ഫേവറബിൾ കുഞ്ഞച്ഛൻ. കുഞ്ഞച്ഛനെ കുറിച്ച് വയലിൽ പിതാവ് എഴുതിയ ഒരു വാക്യം ഇതാണ്, ആര്യചരിതനായ കുഞ്ഞച്ഛൻ താമസം വിന വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടും എന്ന് ന്യായമായിട്ട് നമുക്ക് വിശ്വസിക്കാം. കുഞ്ഞച്ഛനെ കുറിച്ച് വയലിൽ പിതാവ് പറഞ്ഞ ആ കാര്യമാണ് കവുകാട്ട് പിതാവിനെ കുറിച്ച് എനിക്കും ഇവിടെ പറയാനുള്ളത്. ആര്യചരിതനായ കവുകാട്ട് പിതാവ് താമസം വിന വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടും എന്നതാണ് നമ്മളുടെ പ്രാർത്ഥന. പലായിലെ ഇപ്പോഴത്തെ വലിയ പിതാവും കവുകാട്ട് പിതാവിന്റെ വലിയൊരു ഇഷ്ടക്കാരനും അവന്റെ കാര്യം എപ്പോഴും സാധിക്കുന്നതുമാണ്. ഇന്ന് അല്പം അനാരോഗ്യം പോലും ഇവിടെ വരാൻ സാധിച്ചില്ലെന്നേ ഉള്ളൂ. ഞാൻ എന്റെ വാക്കുകള് ഉപസംഹരിക്കുകയാണ്. പിതാവ് നമുക്ക് നൽകിയ ശക്തി, ലാളിത്യത്തിന്റെ, വിനയത്തിന്റെ, ഔദാര്യത്തിന്റെ എല്ലാമാണ് അത്. പെരുന്തോട്ടം പിതാവിലൂടെയും ലോകത്തിൽ പിതാവിലൂടെയും എല്ലാം നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട്. വലിയ പിതാവിന്റെ സാന്നിധ്യവും നമുക്ക് വലിയ കരുത്താണ്. ഇന്നലെയും മിനിങ്ങാന്തമായിട്ട് പിതാവ് ഇടവാതിരി സെമിനാരിയില്
മിഷൻ കൺസൾട്ടേഷനിൽ മുഴുവൻ സമയവും പങ്കെടുത്തു. ആരംഭത്തിലും അവസാനത്തിലും 45 മിനിറ്റ് ദീർഘിക്കുന്ന വളരെ പ്രൗഢഗംഭീരമായ പ്രസംഗം, വളരെ തിയോളജിക്കലായിട്ടുള്ളത് നൽകി നമ്മളുടെ സഭയുടെ ലോകം മുഴുവനുമുള്ള വലിയൊരു ഒരു കരുത്തനായ കാറ്റക്കിസ്റ്റായിട്ട് പിതാവ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ മണിക്കൂറുകളിലുള്ള സാന്നിധ്യവും അതാണ്. എല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.